ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ ആത്മീയ പിതാവും സീനിയർ പാസ്റ്ററുമായ തങ്കു ബ്രദറിൻ്റെ പേരിലുള്ള സ്നേഹവും വന്ദനവും എല്ലാവരെയും അറിയിക്കുന്നു. ദിസ് ഇസ് ദ ഡേ ദ ലോർഡ് ഇസ് മെയ്ഡ് ഫോർ മീ, ഐ വിൽ ഡാൻസ് ആൻഡ് റിജോയ്സ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞു തന്നെ ഇന്നത്തെ ദിവസവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ അദ്വൈത, ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കും. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് യേശു എൻ്റെ സ്വന്തമായ സാക്ഷ്യമാണ്. ഈ യേശു എൻ്റെ സ്വന്തമാണ്, നിങ്ങളുടെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തമാണ് ഈ യേശു. യേശു എൻ്റെ സ്വന്തമായ സാക്ഷ്യം എങ്ങനെയാണ്? ഞാൻ മിക്ക എൻ്റെ മോസ്റ്റ്ലി എൻ്റെ സ്കൂളിംഗ് മുഴുവൻ ഇവിടെ ദുബായിൽ തന്നെയാണ് ചെയ്തത്. എങ്കിലും ഏകദേശം ഒരു 8 വയസ്സ് പ്രായമായിരുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു, അച്ഛൻ്റെ ചെറിയ ജോലി പ്രശ്നം കാരണം. അത് നാട്ടിൽ പോയ സമയത്ത് ആദ്യമായി ഞാൻ യേശു എന്നുള്ള പേര് കേട്ടു. ആ സ്കൂളിൽ വെച്ച് യേശു എന്നുള്ള പേര് കേട്ടു. അന്ന് വരെ ഒന്നും എന്നെ അട്രാക്ട് ചെയ്തിട്ടില്ലായിരുന്ന പോലെ ഈ യേശു എന്നുള്ള നാമം എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തു. ഇന്നും എന്നെ ഒന്നും അതുപോലെ അട്രാക്ട് ചെയ്തിട്ടില്ല, ജീസസ് എന്ന നെയ്മിനോളം. ആ യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പോയി ഇരിക്കുമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി യേശു വലിയ സ്നേഹമാണ്, എല്ലാവരെയും സ്നേഹിക്കാനായി ഈ യേശു പഠിപ്പിച്ചത്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞു, നന്മയാൽ തിന്മയെ ജയിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും സ്നേഹവാനായി യേശു എൻ്റെ സ്വന്തം ആകണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു യേശു എന്നെ ആദ്യം സ്നേഹിച്ചതെന്നും യേശുവാണ് എന്നെ ആദ്യം തിരഞ്ഞെടുത്തതെന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ യേശു എൻ്റെയും നിങ്ങളുടെയും സ്വന്തമാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇത്രയും സ്നേഹമായി യേശു, ഇന്നു മുതൽ യേശു എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ 12th കഴിഞ്ഞിട്ട് എൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന സമയത്താണ് പിന്നീട് ഒരിക്കൽ ഞാൻ കരഞ്ഞ് പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്ന കാരണം കരഞ്ഞുറങ്ങിയ ഒരു ദിവസമാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നത് ആദ്യമായിട്ട്. അന്ന് എനിക്കത് യേശുവാന്ന് അറിയത്തില്ലായിരുന്നു. എങ്കിലും മരിച്ചൊരു പെൺകുട്ടിക്ക് ജീവൻ കൊടുത്ത് ആ പെൺകുട്ടിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇത് ആരാ എന്നോർത്ത് ഞാൻ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് ഞാൻ ബൈബിൾ ആദ്യമായി തുറന്നു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട ആ സ്വപ്നത്തിൽ എന്താണോ ഞാൻ കണ്ടത് അതേ സെയിം സംഭവമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ജൈറസിൻ്റെ മോളെ കർത്താവ് കൈപിടിച്ച് യേശു കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന അതേ രംഗമാണ് ഞാൻ കാണുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് മറ്റാരെയുമല്ല യേശുവിനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതലായി യേശുവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു, യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചു. അന്ന് പല സ്ഥലത്തും ഞാൻ ഒത്തിരി അന്വേഷിച്ച് നടന്നു എൻ്റെ യേശുവിനെ. ഈ യേശു എൻ്റെയും സ്വന്തമാണ് ആരെങ്കിലും ഒന്ന് പറയണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അന്ന് ഞാൻ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞിട്ട് എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് അഡ്മിഷൻ വളരെ അത്ഭുതകരമായി യേശുവിനെ ഞാൻ ഏൽപ്പിച്ചിരുന്നത്. യേശു പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ എൻ്റെ കർത്താവ് എനിക്കൊരു മെറിറ്റ് സീറ്റ് തന്നു. ഞാൻ MBBSന് പഠിക്കുമായിരുന്നു. ആൻഡ് MBBSന് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇമ്മ്യൂണിറ്റി ഡൗൺ ആയത് കാരണം കുറച്ച് അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയ സമയത്ത് ഡെങ്കു, മലേറിയ, ന്യൂമോണിയ, ടൈഫോയിഡ് ഇതുപോലെ പല അസുഖങ്ങളും ഒരുമിച്ച് എനിക്ക് വന്നിട്ട് ഞാൻ വളരെ വീക്കായിപ്പോയി. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ലാസ്റ്റ് വന്നത് ഡെങ്കു ആയിരുന്നു. ഡെങ്കു വന്ന് പ്ലേറ്റ്ലെറ്റ്സ് വല്ലാണ്ട് കുറഞ്ഞിട്ട് 12 യൂണിറ്റ് ബ്ലഡ് തരേണ്ടി വന്നു എനിക്ക്. ഞാൻ ഉടുപ്പിട്ടിട്ടുണ്ടോയെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാത്ത രീതിയിലുള്ളൊരു അബോധാവസ്ഥയിലേക്ക് ഞാൻ പോവുകയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും എനിക്ക് കണ്ണിനൊക്കെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അമ്മ അനിയത്തി ആണെന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയിണ്ടായിരുന്നു. ഒരു ശവശരീരം 2-3 ദിവസം വലിച്ചെറിഞ്ഞ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, കറുത്ത് മുഖവും മുടിയൊക്കെ ഒരു കളറായിരുന്നു. കറുത്ത് ഒരു മുടി ഒരു ഒറ്റ കളർ ആയിരുന്നു മുഖവും മുടിയും ഒക്കെ. എന്നിട്ട് വിണ്ട് കയറി ചുണ്ടും ഫേസും സ്കിന്നൊക്കെ വിണ്ട് കയറി പൊട്ടി ഒരു ശവശരീരം പോലെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ. എൻ്റെ പല ഓർഗൻസിലും ലങ്സിലും ലിവറിലും കിഡ്നിയിലും ഒക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ എൻ്റെ കർത്താവ് അന്ന് ശരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേരെ അവിടെ ഒരുക്കി. അന്ന് ഞാൻ അബോധാവസ്ഥയിലായിരുന്നു കിടക്കുന്നത്, പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേരെ കർത്താവ് അന്ന് ഒരുക്കി.
ഞാൻ എനിക്ക് ബ്ലഡ് തന്നിട്ട് 12 യൂണിറ്റ് ബ്ലഡ് തന്നിട്ടും എൻ്റെ കണ്ടീഷൻ ഒരു മാറ്റവും കാണാതിരുന്നപ്പോൾ ഇനിയും ബ്ലഡ് ആവശ്യമുണ്ടെന്ന് എൻ്റെ കോളേജിൽ ഇൻഫോം ചെയ്തു. അദ്വൈത വളരെ സീരിയസ് ആയിട്ട് കിടക്കുവാണ്, അദ്വൈതയ്ക്ക് വേണ്ടി ബ്ലഡ് തരാൻ ഇനിയും ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കോളേജിൽ ഇൻഫോം ചെയ്തപ്പോൾ നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്ന കുറച്ച് ദൈവമക്കൾ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്വൈത മരിക്കാൻ സമ്മതിക്കത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ അദ്വൈത പൂർണ്ണ സൗഖ്യമാകുമെന്ന് അവരന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് അന്നേ ദിവസം വരെ കണ്ണ് കാണാതെ ഉടുപ്പിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാതെ അബോധാവസ്ഥയിൽ കിടന്ന ഞാൻ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ കിടന്ന ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റിരിക്കുക, കട്ടിലിൽ എഴുന്നേറ്റിരിക്കുക, എനിക്കന്ന് കണ്ണ് കാണാം, നല്ല ക്ലിയർ ആയിട്ട് കണ്ണ് കാണാം, എനിക്ക് ഉടുപ്പിട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം, ഞാനന്ന് ഉടുപ്പിട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അമ്മയോട് പറയാം, അമ്മ അമ്മയോട് സംസാരിച്ചു, അമ്മ എനിക്ക് കഞ്ഞിവെള്ളം വേണം എന്ന് ഞാനന്ന് അമ്മയോട് പറഞ്ഞു. അന്ന് ഡോക്ടർ വന്നിട്ട് റൗണ്ട്സിന് ഡോക്ടർ വരുമ്പോൾ കേശിയുടെ അടുത്ത് നോക്കുമല്ലോ, കേശിയുടെ അടുത്ത് നോക്കിയിട്ട് ഡോക്ടറിനെ എനിക്ക് കാണാം, ഡോക്ടറിനെ എന്നിട്ട് ഡോക്ടർ എന്നോട് പറയുക, വാട്ട് ഹാപ്പൻ, ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ മിറക്കിൾ. കാരണം 10,000 കിടന്ന എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒറ്റ ദിവസം വിത്തിൻ 24 hours അത് 1 lakh ഷൂട്ടപ്പ് ചെയ്തത്. ഇത്രയും പ്ലേറ്റ്ലെറ്റ്സ് ഇട്ടിട്ടും കയറാതിരുന്നത് ഒരൊറ്റ പ്രാർത്ഥന അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 10,000 എന്ന് 1 lakh വരെയാ ഇൻ എ ഡേ അത് ഷൂട്ടപ്പ് ചെയ്തത്. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ ഐ വാസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. മുഴുവൻ മഹത്വം എൻ്റെ യേശുവിനാ. ഞാൻ അന്ന് അങ്ങനെ ഒരു വലിയ സൗഖ്യം എൻ്റെ കർത്താവ് തന്നു. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നെങ്കിലും എന്നെ ഫിസിക്കലി ഉണ്ടായിരുന്ന രോഗങ്ങൾ ബാധിച്ചതിനേക്കാളും ഇറ്റ് എഫക്റ്റഡ് മീ ഇമോഷണലി. എനിക്ക് ഒത്തിരി ഡിപ്രസീവ് തോട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഭാരമാണ്, എൻ്റെ പേരൻസിന് ഞാനൊരു ഭാരമാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. കാരണം ബാക്കി കുട്ടികളെപ്പോലെ ഈ അസുഖങ്ങൾ കാരണം ബാക്കി കുട്ടികളെപ്പോലെ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എക്സാം കൊടുക്കാൻ പറ്റുന്നില്ല, എന്ന ബാക്കിയുള്ളവരുടെ അത്ര ആരോഗ്യമൊന്നും എനിക്കില്ല എന്നുള്ള ചിന്തകളായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അന്ന് ഓർത്തു, ഞാൻ മുന്നോട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതായിരിക്കും മുന്നോട്ട് ജീവിക്കുന്നേക്കാളും നല്ലത്. കാരണം എക്സാമും വരുന്നുണ്ടായിരുന്നു, എൻ്റെ ഫൈനൽ ഇയർ എക്സാമും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റാത്തത് കാരണം ഞാൻ എങ്ങനെ എക്സാമിന് അപ്പിയർ ചെയ്യാനാ, പിന്നെ കുറച്ച് ബോഡി കുറച്ച് വീക്കാണ്, അങ്ങനെ എന്നെ ശരിക്ക് ഏത് രീതിയിൽ നോക്കിയാലും ആ ഒരു പ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊന്നൊരു ഡോക്ടർ ആവാൻ പറ്റുന്നില്ല, എൻ്റെ പേരൻസിന് ഒരു ബേർഡൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ആ ദിവസം ഞാൻ അതുപോലുള്ളൊരു ദിവസം ഞാൻ ഓർത്തു, ഇനി മുന്നോട്ട് ജീവിക്കേണ്ട, എൻ്റെ പേരൻസിന് ഏറ്റവും സൗകര്യം ഞാൻ അങ്ങ് അവസാനിക്കുമായിരിക്കും, നല്ലതായിരിക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത്. അവരൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഏറ്റവും സ്നേഹമായ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട്. പക്ഷെ ഞാൻ കരുതുക എൻ്റെ മനസ്സിലെ തോട്ട്സ് എന്നോട് പറയുക, പോയി ചത്തുകളെ, നീ മരിക്കുന്നതാണ് നല്ലത്, അവർക്ക് ഭാരം അത്രയും ഭാരം കുറഞ്ഞു കിട്ടും നീ മരിക്കുവാണെങ്കിൽ എന്നുള്ള തോട്ട്സ് എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ അതിലേക്ക് തന്നെ ഞാൻ നീങ്ങുമായിരുന്നു. പക്ഷെ അന്നേരം യേശു എന്നോട് സംസാരിച്ചു. യേശു എന്നോട് പറഞ്ഞു, അത് അവിടെ ഇട്ടിട്ട് തിരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച് റൂമിൽ തിരിച്ച് നടന്നു വന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഞാൻ യേശുവിനോട് പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോയത് മണ്ടത്തരവാ സത്യവാ, പക്ഷേ മുന്നോട്ട് ജീവിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഈ ജീവിതം എനിക്ക് പോലും വേണ്ടാത്ത എൻ്റെ ഈ ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാന്ന് ഞാൻ അന്ന് യേശുവിനോട് ചോദിച്ചു. ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ, ജസ്റ്റ് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന വേദനയായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ 24 hours ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, കാരണം എൻ്റെ കർത്താവ് നേടിത്തന്നതായി സന്തോഷം എനിക്ക്. ഞാൻ അന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവെ ഞാൻ ചെയ്യാൻ പോയത് മണ്ടത്തരവാ, പക്ഷേ എനിക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നറിയില്ല, എനിക്ക് പോലും വേണ്ടാത്ത എൻ്റെ ഈ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കാനാ എന്ന് ഞാൻ യേശുവിനോട് ചോദിച്ചു. അന്ന് യേശു എന്നോട് പറയുക, നിൻ്റെ ജീവിതം എനിക്ക് വേണം, നിൻ്റെ ജീവിതം നീ എനിക്ക് വേണ്ടി ജീവിക്കാൻ അന്നാ എൻ്റെ യേശു എന്നോട് പറയുന്നത്. അന്നുവരെ ഞാൻ ഓർത്തു, എൻ്റെ ജീവിതം കൊണ്ട് ഒരു വിലയില്ല, ആർക്കും ഒരു ഗുണവും ഇല്ലാത്ത, എല്ലാവർക്കും ഒരു ഭാരമായ ജീവിതമാണ് എൻ്റെ ഒന്ന് കരുതി, ആ ജീവിതം യേശുവിന് വേണമെന്ന്, യേശുവിന് വിലപ്പെട്ടതാന്ന് പറഞ്ഞു. അന്നേ ദിവസം ഞാൻ കൊടുത്തതാ എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിൽ. December 8, 2011 ഇത് നടക്കുന്നത്. ഞാൻ എനിക്ക് ഡേറ്റ് മറക്കാൻ പറ്റത്തില്ല, കാരണം അന്നത്തെ ദിവസമാ ഇത് 0% അദ്വൈതയും 100% ജീസസുമായി തീർന്ന ദിവസം. ആ ദിവസങ്ങളിലൊന്നിലാണ് യേശു എന്നെ കൈപിടിച്ച് സ്വർഗീയ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ വരുമ്പോഴാണ് തങ്കുപ്പ പറയുമ്പോഴാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത് മുഴുവൻ ലോകത്തിനും സ്വന്തമായി യേശു എന്നുള്ളത്. ഞാൻ ആദ്യമായി കേൾക്കുന്നത് അപ്പോഴാണ് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായിട്ടാണ് യേശു ജനിച്ചതെന്ന് ഞാൻ അന്നാ കേൾക്കുന്നത്. അങ്ങനെ ഈ യേശു എൻ്റെയും സ്വന്തമായി. യേശുവിലുള്ള ഉറപ്പിൽ, യേശുവിലുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി ആ എക്സാം എഴുതി.
ഏത് എക്സാമാണോ ഞാൻ ഭയപ്പെട്ടിരുന്നത്, എം ബി ബി എസിൻ്റെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ ഏത് എക്സാമാണോ ഞാൻ ഭയപ്പെട്ടിരുന്നത്, അതേ എക്സാം ഞാൻ യേശുവിൻ്റെ കൈയും പിടിച്ച് പോയി ഞാൻ എക്സാം എഴുതി. അത്ഭുതകരമായി യേശു എന്നെ പാസ്സാക്കി. എൻ്റെ ഹൗസ് അറ്റൻഡൻസിയൊക്കെ വളരെ അത്ഭുതമായിരുന്നു. എവറി സിംഗിൾ ഡേ വളരെ അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി, നല്ല ശമ്പളത്തിൽ, നല്ല ഉയർന്ന ശമ്പളത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി എനിക്ക് കോതമംഗലത്തെ എൻ്റെ യേശു തന്നു. അതും കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കോതമംഗലത്ത് നിൽക്കുന്ന സമയത്താണ് യേശു എന്നോട് പറയുന്നത് കം ടു ദുബായ് എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ പേരൻസിന് ദുബായിൽ നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ യേശു കം ടു ദുബായ് എന്ന് പറയുന്ന സമയങ്ങളിൽ ആ ബിസിനസ് കുറച്ച് ഡള്ളായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ശരിക്ക് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാനും കൂടെ വന്നാൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവുകയുള്ളൂ. എങ്കിലും യേശു പറഞ്ഞതാണല്ലോ കം ടു ദുബായ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കിൽ ഞാൻ ദുബായിലേക്ക് വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ അറിയുന്നത് വിചാരിച്ചതിലും അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞതിലും മോശമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അവർക്ക് പിന്നെ ആ ദിവസങ്ങളിൽ അച്ഛനൊരു അസുഖം വരികയും വീട്ടിൽ കുറച്ച് ആവശ്യങ്ങൾ വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും തീരുമാനിച്ചു ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞു ഒന്നര വർഷത്തോളമായി ജോലിയില്ലാതെ നിൽക്കുമല്ലേ, അതിനേക്കാളും നല്ലത് നാട്ടിൽ പോയാൽ പ്രാക്ടീസ് ഗ്യാപ്പ് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇവിടെയാണ് തകർന്നതെങ്കിൽ, ഞാൻ ഇവിടെയാണ് നിന്ദിക്കപ്പെട്ടതെങ്കിൽ ഞാൻ എന്നെ എൻ്റെ യേശു ഇവിടെ തന്നെ ഉയർത്തും. കാരണം യേശുവിലേക്ക് നോക്കി ആരും ലജ്ജിച്ച് പോയിട്ടില്ല, അവർ പ്രകാശിതരായി എന്ന വചനം പറയുന്നത്. അതുകൊണ്ട് ഞാനും ലജ്ജിച്ച് പോകത്തില്ല. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ എന്നെ ഇരട്ടി മാന്യതയോടെ എൻ്റെ യേശു നിർത്തുമെന്ന് ഞാൻ പറഞ്ഞു. അന്നൊന്നും മുന്നിൽ കണ്ടില്ല, ഒരു തരംസ് പോലും എടുക്കാൻ കയ്യിലില്ലാതിരുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നുമൊക്കെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയില്ല. ഷെൽട്ടർ ആയിക്കോട്ടെ, വെള്ളം, ഭക്ഷണം, വസ്ത്രം മുതലായ ബേസിക് നെസസിറ്റീസ് പോലും എങ്ങനെയാണ് മുന്നോട്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടാത്തൊരു സാഹചര്യമായിരുന്നു. അതും ഒരു അന്യ നാട്ടിലായിരുന്നു, ഒരു പെങ്കൊച്ചാണ്. അപ്പോൾ ഇതുപോലെ അസാധ്യതകൾ ഒരുപാട് മുന്നിലുണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ലജ്ജിച്ച് പോകേണ്ട ഒരു അവസരം എൻ്റെ കർത്താവ് വരുത്തത്തില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ യേശുവിനെയാണ് നോക്കി നിൽക്കുന്നത്. എൻ്റെ പ്രൊവിഷൻ മുഴുവൻ എൻ്റെ കർത്താവ് ഒരുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വചനം പറയുന്നുണ്ട് എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ഇരട്ടി മാന്യത തരും എന്നാണെങ്കിൽ അതുപോലെ തന്നെ എന്നെ നിർത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. അവർ നാട്ടിലേക്ക് പോയപ്പോഴും കർത്താവ് അത്ഭുതകരമായിട്ട് എനിക്ക് വേണ്ടുന്നതൊക്കെ ഇവിടെ ഒരുക്കി. ആ ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും അധികമായിട്ട് ടൈം അലോണിൽ ആശ്രയിച്ചത്. ടൈം അലോൺ വിത്ത് ഗോഡ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ ദിവസം സത്യം പറഞ്ഞാൽ മറ്റാരോടും സംസാരിക്കാൻ എനിക്ക് ഇല്ലാതിരുന്ന കുറച്ചധികം നാളുകളിൽ എൻ്റെ ആകെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ആരെങ്കിലുമായിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൈം അലോൺ വിത്ത് ഗോഡ് മാത്രമായിരുന്നു. അന്ന് ആ ദിവസങ്ങളിലാണ് തങ്കോപ്പ പറയുന്നത് ദൈവഹിതം എന്താണെന്ന് നമുക്ക് എഴുതി തന്നിരിക്കുന്നതായി വചനത്തിൽ. ഈ വചനമാ ദൈവഹിതം, നമ്മൾ ആരോടും പോയി ചോദിക്കേണ്ട. ഈ ദൈവഹിതം എന്താന്നുള്ളത് നമുക്ക് എഴുതി തന്നിരിക്കുന്നതായി വചനം എന്ന്. ഞാൻ ഈ വചനം അധികം അധികമായി വായിക്കാൻ തുടങ്ങി. കർത്താവിന് എന്നെക്കുറിച്ചുള്ള വലിയ പ്ലാൻസ് ഞാൻ ഈ വചനത്തിൽ വായിച്ചു. ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. വചനത്തിൽ എന്നെക്കുറിച്ച് എന്തെഴുതിയിരിക്കുന്നു അത് മാത്രം വിശ്വസിക്കാൻ ശരിക്കും ആ ടൈം അലോണിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരുന്ന ഓരോ മൊമെൻറ്റ്സും കർത്താവ് എന്നോട് പറഞ്ഞ ഓരോ വാക്കും ആണ് എനിക്ക് ബലം തന്നത്. ടൈം അലോണിൽ കിട്ടുന്ന ഓരോ വാക്കും, യേശു എന്നോട് പറയുന്ന ഓരോ വാക്കിലും പിടിച്ചാണ് ഞാൻ അന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞോട്ടെ, ശരിയാ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. മുന്നോട്ട് എന്തെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ടൈം അലോണിൽ ഇരിക്കുന്ന സമയത്ത് യേശു എന്നോട് വലിയ വലിയ കാര്യങ്ങൾ പറയുമായിരുന്നു. അടുത്ത 2-3 വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിന്നെ മിഡിൽ ഈസ്റ്റിന് അനുഗ്രഹത്തിനായി ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, ഒരു ജോലിയാണ് വലിയ കാര്യം എൻ്റെ കർത്താവിന്, മിഡിൽ ഈസ്റ്റിന് മുഴുവനും അനുഗ്രഹമാക്കി നിർത്തി വെച്ചിരിക്കുന്ന ആൾക്ക് ഒരു ജോലി കൊടുക്കാനാണോ യേശുവിന് വലിയ ബുദ്ധിമുട്ട്. എൻ്റെ യേശു വളരെ സ്നേഹത്തിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ എന്നെ പൊതിഞ്ഞു. എൻ്റെ കണ്ണെപ്പോഴും എൻ്റെ യേശുവിൻ്റെ മുഖത്ത് മാത്രമായിരുന്നു. ഞാൻ മറ്റൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും ഞാൻ കണ്ടില്ല, ഇല്ലായ്മയോ കുറവുകളോ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ആകെ കണ്ടത് എൻ്റെ യേശുവിൻ്റെ മുഖമായിരുന്നു. യേശുവാ എന്നെ നിർത്തിയത്, ഞാൻ നിന്നു എന്ന് ഞാൻ പറയില്ല.
യേശുവാണെന്നെ നിർത്തിയത്. ഓരോ അന്ന് എനിക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നത് ടൈം അലോൺ വിത്ത് ഗോഡ് ആയിരുന്നു. തങ്കോപ്പ പഠിപ്പിച്ച ടൈം അലോൺ വിത്ത് ഗോഡ് വർഷങ്ങളായി അത് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും അധികമായി ഞാൻ കർത്താവുമായിട്ടുള്ള ഏറ്റവും ആ ഒരു ഡീപ്പ് ഇന്റിമസിയിലും ഫെലോഷിപ്പിലേക്കും വന്നത് ആ ദിവസങ്ങളിലുള്ള ടൈം അലോൺ വിത്ത് ഗോഡിലായിരുന്നു. കാരണം ഞാൻ ഐ യൂസ്ഡ് ടു സെപ്പറേറ്റ് മൈസെൽഫ് ടു ബി വിത്ത് ഹിം. മറ്റാരും കൂടിയില്ല, മറ്റാരോടും സംസാരിക്കാനില്ല, ഞാൻ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ അന്ന് എൻ്റെ യേശുവിനോട് പറയുമായിരുന്നു, യേശുവേ എൻ്റെ കൂടെ ഇരിക്ക്, എന്നോട് സംസാരിക്ക്. ഞാൻ അന്ന് വചനം വായിക്കുമായിരുന്നു. അന്ന് തോമസ് ടിയങ്കൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഈ വചനം എന്ന് പറയുന്നത് എൻ്റെ നാഥൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. കർത്താവിൻ്റെ ഹൃദയത്തുടിപ്പുകളായി ഈ വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഞാനോർത്ത് ഈ വചനം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തുടിപ്പുകളാണെങ്കിൽ എനിക്കത് വായിക്കണം. ടൈം അലോൺ വിത്ത് ഗോഡ് ഞാൻ എൻ്റെ യേശുവിന് എഴുതുന്ന പ്രണയലേഖനമാണെങ്കിൽ എൻ്റെ യേശു എനിക്ക് എഴുതി തന്നിരിക്കുന്ന പ്രണയലേഖനമാണ് ഈ വചനം എന്ന് പറയുന്നത്. ദൈവവചനം എന്ന് പറയുന്നത് യേശു എനിക്ക് എഴുതിയ പ്രണയലേഖനമാണെന്ന്. അങ്ങനെ അത് വായിക്കാനുള്ള കൊതിയും ദാഹവും ഒക്കെ അധികമായി വർദ്ധിച്ചു. ഞാൻ കൊതിയോടിരുന്ന് വായിക്കുമായിരുന്നു. ഓരോ വചനവും വായിക്കുമ്പോൾ യേശു എന്നോട് പറയുമായിരുന്നു, ഇത് നിന്നെ കുറിച്ചാ, ഇത് നീയാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന് യേശു എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ടൈം അലോൺ വിത്ത് ഗോഡിൽ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ അവർ എന്ന് പറയുന്നത്, ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു മണിക്കൂറാണ്. തങ്കോപ്പ പറയുന്ന പോലെ ഒരു ദിവസം യേശുവിനെ ഫേസ് ചെയ്യാതെ ലോകത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകരുതെന്ന് തങ്കോപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം യേശുവിനെ ഫേസ് ചെയ്യാണ്ട് ടൈം അലോണിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കാതെ ഇറങ്ങിപ്പോയി ലോകത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പോൾ തന്നെ തങ്കോപ്പ ഒരിക്കൽ ഒരു സൈലൻറ് പ്രെയർ എന്ന് പറഞ്ഞൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ടൈം അലോൺ വിത്ത് ഗോഡ് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ടൈം അലോൺ എഴുതി കഴിഞ്ഞതിന് ശേഷം വചനം വായിച്ച് ടൈം അലോണൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുക്ക് അടച്ച് വെച്ച് പോകരുത്, കുറച്ച് നേരം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തങ്കോപ്പ പറഞ്ഞതാണല്ലോ, അപ്പോൾ തങ്കോപ്പ പറയുക അങ്ങനെ കുറച്ച് നേരം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സൈലൻറ് പ്രെയർ മൊമെൻ്റ് ഓഫ് സ്റ്റിൽനെസ് അല്ലെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാമെന്ന്. അപ്പം അന്ന് ഞാൻ ഓർക്കുക, കർത്താവ് സംസാരിക്കുന്ന തങ്കോപ്പയോടൊക്കെ ആയിരിക്കും എന്നോടൊക്കെ സംസാരിക്കുമോ കർത്താവ് എന്നാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ അന്ന് ഓർക്കുന്നത്. എങ്കിലും തങ്കോപ്പ പറഞ്ഞതല്ലേ ഞാനും സൈലൻറ് പ്രെയർ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അന്നത്തെ എൻ്റെ ടൈം അലോൺ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് മൊമെൻ്റ് ഓഫ് സ്റ്റിൽനെസ് ിരുന്നു. ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാനും സൈലൻറ് പ്രെയറിൽ ഇരിക്കുക, എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. അന്ന് ഞാനൊരു റെഡ് റോസ് കണ്ടു, ഞാൻ കണ്ണടച്ചത് ഞാനൊരു റെഡ് റോസ് കണ്ടു. എന്നിട്ട് എനിക്ക് റോസസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും കർത്താവ് ഈ റോസ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ അന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ അന്നത്തെ ദിവസം ഞാൻ കേട്ടുകൊണ്ടിരുന്നത് റെയിൻഹാർഡ് ബോങ്കെ ആഫ്രിക്ക മുഴുവൻ നേടിയ കാര്യവും വലിയ ശുശ്രൂഷകരുടെ കാര്യമൊക്കെ ഞാൻ അന്ന് തങ്കോപ്പ പറഞ്ഞ് കേട്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, യേശു എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താ, വാട്ട് ഈസ് യുവർ പ്ലാൻ അബൌട്ട് മീ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കർത്താവ് ഇപ്പോൾ തിരിച്ച് എന്നോട് പറയും, നിന്നെ ഓസ്ട്രേലിയയിലേക്ക് വിടാനാ എൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വിടാനാണ്, ഇതൊക്കെ ആയിരിക്കും കർത്താവിൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ നിന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാന്നൊക്കെ ഇപ്പോൾ പറയും എന്ന് ഓർത്തു. പക്ഷെ അന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു ആൻസർ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഐ ക്രിയേറ്റഡ് യു ആൻഡ് മൈ പ്ലാൻ ഫോർ യു ഇസ് ടു ലവ് യു, നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്ലാൻ നിന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞത്. അതുമാത്രമല്ല, ദിസ് ഇസ് വാട്ട് ഹീ സെഡ്, മൈ പ്ലാൻ ഇസ് ടു ലവ് യു ആൻഡ് ടു ഷോ ടു ദ വേൾഡ് ദാറ്റ് യു ആർ മൈ ബിലവഡ് എന്നാണ് യേശു എന്നോട് പറഞ്ഞത്. ഞാൻ ഐ വാസ് സോ ഹാപ്പി. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ശുശ്രൂഷയെക്കുറിച്ചാണല്ലോ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നേരം കർത്താവിനോട് ചോദിച്ചു, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് യേശുവിനെ പറയുന്നത്, ഞാൻ എവിടെ പോയാൽ യേശുവിനെ നിന്നെ പറയേണ്ടത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം അന്നേരം കർത്താവിനോട് ചോദിച്ചു, അപ്പോൾ ഞാൻ ആത്മാക്കളെ അപ്പം ആരാ നേടുക യേശുവേ എന്ന് ചോദിച്ചു. അപ്പം അന്നേരം യേശു എന്നോട് പറഞ്ഞു, ഞാൻ
നിന്നെ സ്നേഹിക്കുകയും ലോകത്തിന് നീ എൻ്റെ ബിലവേഡ് ആണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നടക്കുന്നത് അത് എന്ന് ഐഷു എന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ. അന്ന് ആദ്യമായി സൈലന്റ് പ്രെയറിലിരുന്നു. ടൈം അലോൺ കഴിഞ്ഞിട്ട് സൈലന്റ് പ്രെയർ പിന്നെ ഒരു റെഗുലർ സംഭവമായി. എനിക്ക് മനസ്സിലായി തങ്കപ്പായ്ക്കും മാത്രമല്ല ആഗ്രഹിച്ച കൊതിയോടെ നമ്മളിരുന്നാൽ നമ്മളോടും കർത്താവ് സംസാരിക്കും. ആരോടും കർത്താവിന് മുഖപക്ഷമൊന്നും ഇല്ലല്ലോ. അങ്ങനെ സൈലന്റ് പ്രെയറും ഞാൻ എൻ്റെ ടൈം അലോൺ ഗാർഡിൻ്റെ ഒരു ഭാഗമാക്കി. ഇന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു മനുഷ്യനെ ഉയർത്താൻ ഒരു വ്യക്തിയോ സമ്പത്തോ സാഹചര്യമോ റെക്കമെൻഡേഷനോ ഒന്നുമില്ലെങ്കിലും ഫ്രം സ്ക്രാച്ച് യേശു മാത്രം മതി അവനെ ഉയർത്താൻ എന്നുള്ളതിന് സാക്ഷിയായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് അന്ന് എക്സാം എഴുതാൻ എക്സാം ഫീസും ഒക്കെ യേശുവാണ് അടയ്ക്കുന്നത്. എക്സാം ഫീസ് അടച്ചു, എക്സാം എഴുതി, എക്സാമിൽ 100 on 100 അത്ഭുതകരമായ മാർക്കോടെയാണ് പാസ്സാവുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലിയാണ് എൻ്റെ യേശു എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോട്ടെ, അന്ന് വിസിറ്റ് വീസ എടുക്കാൻ കഷ്ടപ്പെട്ടെങ്കിൽ, ഇവിടുത്തെ വിസിറ്റേഴ്സിന് മാത്രം കൊടുക്കുന്ന വിസിറ്റ് വീസ എടുക്കാൻ ഞാൻ കഷ്ടപ്പെട്ടെങ്കിൽ, ഒരു റെസിഡൻസ് വീസയോ വർക്ക് വിസയോ തന്നല്ല യേശു എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഈ ഗവൺമെൻറ് തരുന്ന ഏറ്റവും ഹയസ്റ്റ് ഓണറായ ഗോൾഡൻ വീസ തന്ന എൻ്റെ യേശു എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മുഴുവൻ മഹത്വവും യേശുവിന്. എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ, അല്ലെങ്കിൽ എവിടെയാണോ ഞാൻ നിന്ന് അനുഭവിച്ചത്, അവിടെ തന്നെ ഇരട്ടി മാന്യതയോടെ കർത്താവ് എന്നെ നിർത്തിയേക്കും.